ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും തലയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ വന്നിരിക്കുന്നത് സ്വീറ്റ് കോൺ റെസിപ്പീസ് ആയിട്ടാണ്. സ്വീറ്റ് കോൺ കൊണ്ട് മൂന്ന് തരത്തിലുള്ള ഡിഫറെൻറ്റ് റെസിപ്പീസ് ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. നമുക്ക് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു സ്വീറ്റ് കോൺ എടുത്തിട്ടുണ്ട്. അത് നല്ലപോലെ ഇതുപോലെ മണി തരികളൊക്കെ എടുത്ത് മണിമണിയാക്കി ഒക്കെ ഉതിർത്തി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് നല്ലപോലെ കഴുകി നമുക്ക് സ്റ്റൗ ഓൺ ആക്കിയ ഒരു പാനിലിട്ട് കൊടുത്ത് ഒരു കപ്പ് വെള്ളം ഒഴിച്ച് നമുക്കതൊന്ന് ആവശ്യത്തിന് ഉപ്പും കൊടുത്ത് നമുക്കത് തിളപ്പിച്ചൊന്ന് എടുക്കാം. അപ്പോൾ ഒരു 5 മിനിറ്റ് തിളപ്പിക്കാനായിട്ട് മൂടി വെച്ചിട്ട് നമുക്കതിനെ വേവിച്ചെടുക്കാം. അപ്പോൾ അത് സ്വീറ്റ് കോൺ നല്ല സോഫ്റ്റ് ആണെങ്കിൽ നമുക്കതിനൊരു വേവുണ്ട്. അപ്പോൾ അത് വെന്ത് കിട്ടിയാലേ നമുക്കതിങ്ങനെ കഴിക്കാനായിട്ട് ഒരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അതിനാണ് നമ്മളിങ്ങനെ വേവിച്ചെടുക്കുന്നത്. അപ്പോൾ ഉപ്പിട്ട് അതിനെ നല്ലപോലെ അങ്ങോട്ട് ഉതിർത്തി വേവിച്ചെടുക്കുക. 5 മിനിറ്റ് വേവിക്കുക, എന്നിട്ട് നമുക്കത് ഊറ്റിക്കളയാം. വേവിക്കുമ്പോൾ നമുക്കതൊന്ന് 5 മിനിറ്റ് കഴിയുമ്പോൾ ജസ്റ്റ് അതൊന്ന് അങ്ങനെ പൊടിച്ച് നോക്കുക, അമർത്തി നോക്കുക. അപ്പോൾ അമർന്ന് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അത് വെന്തിട്ട് നമുക്ക് അറിയാൻ സാധിക്കും. അങ്ങനെ നമ്മൾ എല്ലാം ഊറ്റിയെടുത്തിട്ടുണ്ട്. അങ്ങനെ ഡ്രൈ ആക്കി എടുക്കുക. അങ്ങനെ വാലാൻ വെച്ച് റെഡി ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് തയ്യാറാക്കി എടുക്കാം. മൂന്ന് തരത്തിലാണ് ഞാൻ ഉണ്ടാക്കുന്നത്. ആദ്യത്തെ നമ്മൾക്ക് ബട്ടർ സ്വീറ്റ് കോൺ. അതിന് ഒരു ബട്ടർ നമുക്ക് 1 ടീസ്പൂൺ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുക. അതിൻ്റെ ഏകദേശം ഒരു 1/2 കപ്പോളം സ്വീറ്റ് കോൺ ഇടാം. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും അതുപോലെ 1/4 ടീസ്പൂൺ ഉപ്പും ചേർത്ത് നമുക്കത് നല്ലപോലെ മിക്സ് ചെയ്യാം. നമുക്കത് ഒരു ബൗളിലേക്ക് ഇടാം. അപ്പോൾ നമ്മുടെ ബട്ടർ സ്വീറ്റ് കോൺ റെഡിയായിട്ടുണ്ട്. അപ്പോൾ ഇത് നല്ല ടേസ്റ്റാണ്. ബട്ടറിൻ്റെ ടേസ്റ്റും കുരുമുളകും നല്ല ടേസ്റ്റ് ആയിട്ടുണ്ടാവും. അപ്പോൾ സ്വീറ്റ് കോൺ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ ട്രൈ ചെയ്ത് നോക്കാം. ഇനി രണ്ടാമത് നമ്മൾ ചെയ്യുന്നത് ഇതുപോലെ 1 ടീസ്പൂൺ ബട്ടർ ചേർക്കുക. അതിലേക്ക് 1/2 കപ്പ് സ്വീറ്റ് കോൺ ചേർക്കുക. നല്ലപോലെ മിക്സ് ചെയ്യുക. ഇനി നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ മുളക് പൊടിയും 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും അതുപോലെ 2 ടേബിൾ സ്പൂൺ തക്കാളി പൊടിയരിഞ്ഞത്, 2 ടേബിൾ സ്പൂൺ സവോള പൊടിയരിഞ്ഞത്, 1 ടീസ്പൂൺ ടൊമാറ്റോ സോസ്, 1 ടീസ്പൂൺ ചില്ലി സോസ്. ഇനി നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇതിലേക്ക് നമ്മൾ മയണൈസ് ആണ് ചേർക്കുന്നത്. അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് നല്ലതാണ്. ഇതുപോലെ നമുക്ക് എല്ലാം മിക്സ് ചെയ്തിട്ട് ഇതുപോലെ 1 കപ്പിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി മൂന്നാമത്തത് നമുക്കിതുപോലെ 1 ബൗളിലേക്ക് 1 ടീസ്പൂൺ ബട്ടർ ഇട്ട് കൊടുക്കുക. അതുപോലെ 1/2 കപ്പ് സ്വീറ്റ് കോൺ ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്യുക. ഇനി ഇതിൽ നമ്മൾ ആഡ് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഇതുപോലെ 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത്, 1/2 ടീസ്പൂൺ മുളക് പൊടിയും ചേർത്ത്, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി. ഇതുപോലെ നമുക്ക് നമ്മുടെ മയണൈസും ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്യാം. അപ്പോൾ ഇതിൽ മയണൈസും ചേർത്ത് വരുമ്പോൾ നല്ലപോലെ മിക്സ് ചെയ്ത ശേഷം നമുക്കിതിലേക്ക് ചീസാണ് ഞാൻ ഗ്രേറ്റ് ചെയ്തിടുന്നത്. അപ്പോൾ നമുക്ക് ചീസ് ഉണ്ടെങ്കിൽ നമുക്കിതുപോലെ ഗ്രേറ്റ് ചെയ്തിട്ട് ഇടാം. അപ്പോൾ അതുപോലെ നമുക്ക് മൂന്ന് തരത്തിൽ ഞാനിവിടെ സ്വീറ്റ് കോൺ കൊണ്ട് 3 റെസിപ്പി ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇതുപോലെ സ്വീറ്റ് കോൺ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുക. ചീസൊക്കെ ഗ്രേറ്റ് ചെയ്തിടുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ നമ്മൾ മൂന്ന് തരത്തിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. ബട്ടർ സ്വീറ്റ് കോണും അതുപോലെ മസാല സ്വീറ്റ് കോൺ അതുപോലെ ചീസ് സ്വീറ്റ് കോൺ. അപ്പോൾ അതിൽ മയണൈസൊക്കെ ആഡ് ചെയ്യുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ അത് നല്ലൊരു ഫ്ലേവറായിട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഇതുപോലെ സ്വീറ്റ് കോൺ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുക. അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവർക്കും കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമാകും. ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റുകൾ ചെയ്യുക, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യുക. ഇനി അടുത്ത വീഡിയോ കാണുന്നവരെ ഓക്കെ, ബൈ, താങ്ക് യു.